എന്റെ ചേച്ചിയുടെ ഫസ്റ്റ് മൂവിയാണ്, പക്ഷെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഇന്നിപ്പം ഇവിടെ ഇല്ലായിരുന്നു തോന്നുന്നുണ്ട് മൂവി കാണാനായിട്ട്, പക്ഷെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങളെല്ലാവരും ഡബ് ചെയ്തപ്പോഴാണെങ്കിലും ഞങ്ങളുടെ പോർഷൻസ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ചേച്ചി എങ്ങനെയാ ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ടൊന്ന് കുറച്ച് എക്സൈറ്റഡ് ആയിരുന്നു. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, അയ്യോ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലേ തലവന്റെയും ഇതില്. അതിലെന്ന് പറയുന്നത് വേറൊരു തന്നെ പോലീസ് ഓഫീസർ ആയിട്ടുള്ളത്, അതും ഇതുമായിട്ടും നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. രണ്ടും രണ്ട് ജോണറിലുള്ള മൂവിയാണ്, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബിജു ചേട്ടനെ എങ്ങനെയാ ചെയ്യാന്നൊക്കെ ഉള്ളത് ഞാൻ പറയേണ്ടതന്നെ, എല്ലാവർക്കും അറിയാം. എല്ലാവരും അവരവരുടേതായിട്ടുള്ള പാർട്ടുകൾ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അനു ആണെങ്കിലും നിഖില ആണെങ്കിലും ബിജു ചേട്ടനാണെങ്കിലും ദേവിക ചേച്ചി ആണെങ്കിലും പിന്നെ ഒരുപാട് ചെറിയ ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരുണ്ട്, ചെയ്യുന്ന ആൾക്കാരുണ്ട്, എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തഗ് രാജകുമാരിയാണ്. അവള് തഗ്ഗായിട്ട് നിങ്ങൾ എടുക്കുന്നതാണ്, അവള് പറയുന്നത് പോലെ അവൾക്ക് പറയേണ്ട കാര്യങ്ങൾ അവള് പറയുന്നു എന്നുള്ളതാണ്. ആരെയും പേടിക്കാണ്ട് ആരെയും പൂസാതെ അവൾക്ക് പറയാനുള്ള മറുപടികൾ അവള് പറയുന്നു എന്ന് മാത്രം. മേ ബി എല്ലാരും അത് പറയണം എന്നില്ല, അവള് പറയുന്നു സൂപ്പർ. അത് ആര് പ്രതികരിച്ചാലും വിമർശനങ്ങളല്ലേ, അത് ഞാനാണെങ്കിലും അവരാണെങ്കിലും വേറെ ആരാണെങ്കിലും ആരെങ്കിലും അവരുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിമർശനങ്ങളായിരിക്കും സ്വാഭാവികം. നല്ല പടം. പടം ഇട്ടു, നല്ല പടമാണ്, എല്ലാരും നന്നായിട്ട് അഭിനയിച്ചു. നല്ല കഥയും ഇതെല്ലാം നന്നായിട്ടുണ്ട്. അല്ല അതൊന്നും, നല്ലൊരു സിനിമയാണല്ലോ, അടിപൊളി സിനിമയാണ്. ആളുകൾ കണ്ടോണ്ടിരിക്കാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടോണ്ടിരിക്കാം. നല്ല പടം, ആ നല്ല ലവ് സ്റ്റോറിയാണ്, നമ്മുടെ പഴയ ഓർമ്മയൊക്കെ പോകുമല്ലോ. നല്ല പടം. എങ്ങനെ ഉണ്ടായിരുന്നു, കണ്ടോ മാഡം, എങ്ങനെ തോന്നി? ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നല്ല അഭിപ്രായമുണ്ട്, കാരണം ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു പ്രണയ സിനിമയാണ്. പ്രണയം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു മരഞ്ചുറ്റി പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് പ്രണയത്തിൻ്റെ പല ഇമോഷൻസും പല പ്രായങ്ങളും പല ഭാവങ്ങളും ഒക്കെ അപ്പം സംസാരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം വെറുതെ ഒരു പ്രണയത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് പൊളിറ്റിക്കൽ കാര്യങ്ങൾ, ഒരുപാട് ലെയേഴ്സ് ഈ സിനിമ സംസാരിക്കുന്നുണ്ട്. അത് വലിയൊരു അങ്ങനെ അങ്ങനെ കുറേ ആയി ഇങ്ങനെയൊരു സിനിമ വന്നിട്ടുണ്ട്. നല്ല സിനിമയാണ് ഈ. നമ്മുടെ ഓരോ തലമുറയിൽ പ്രണയത്തെ പറ്റിയുള്ള വലിയൊരു കാഴ്ചപ്പാട്, ശരിക്കും പറഞ്ഞാൽ ഫാമിലി ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന അടുത്തിടെ ഇറങ്ങിയ ഒരു നല്ല പടം. എനിക്ക് പ്രണയങ്ങൾ മൊത്തം ഇഷ്ടം, കാരണം ഇതില് ഒരു ഒട്ടുമിക്ക എല്ലാ പ്രണയങ്ങളും നമ്മൾ നമ്മുടെ ലൈഫിൽ ഫീൽ ചെയ്തിട്ടുള്ള പ്രണയങ്ങളാണ്. പിന്നെ ഈ ഏജിൽ ഇത് ഏത് പ്രണയമാണ് ഇഷ്ടം എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല, എല്ലാ പ്രണയം ഇഷ്ടമാണ്. കൊച്ചിലെ മുതൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടുവന്നിരുന്ന പ്രണയങ്ങൾ, നല്ല രസമുള്ള, നിങ്ങളെല്ലാം കണ്ടില്ലേ, എങ്ങനെയുണ്ട്? അതന്നെ എനിക്ക് പറയാനുള്ളത്. അല്ല, ഇതൊരു നല്ല കുടുംബ ചിത്രമല്ലേ, ഇത് സിനിമയാണോ, ഇത് ജീവിതമല്ലേ എന്ന് ചോദിക്കുന്നവരാണ്. ഒരു ജീവിത കഥ വളരെ ഭംഗിയായിട്ട് വരച്ച് കാണിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തോന്നി. നമ്മളതിനകത്ത് അഭിനയിച്ച് എങ്കിൽ പോലും ഇത്രയൊരു നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ കുടുംബത്തിന് കാണാൻ കൊള്ളാവുന്ന ഒരു സിനിമയാണെന്ന് വിചാരിച്ചില്ല. ഇപ്പൊ കണ്ടപ്പോ കൂടെ ഇരുന്ന ആളുകൾക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. ഇതാണ് എനിക്ക് ഒരുപാട് ഞാൻ അങ്ങനെയുള്ള ആ സമയങ്ങള് ഈ പ്രണയിക്കുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നു, അത് സാധിച്ചില്ല, അങ്ങനൊരു അവസ്ഥ പറ്റി. പക്ഷെ മറ്റുള്ളവരുടെ പ്രണയം കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിരി തോന്നും, ചിലപ്പോൾ സങ്കടം തോന്നും. അങ്ങനെയൊക്കെ പ്രണയം പല വിധത്തിലുള്ളത് പറഞ്ഞോട്ടെ, ഇതെല്ലാം സത്യമായിരിക്കണം എങ്കിൽ അതൊരു സത്യം തന്നെയാണ്. പ്രണയം ഒരു എന്നും ഒരു സുഖമുള്ള സത്യമാണെങ്കിൽ, ഇല്ലെങ്കിൽ പിന്നീട് അത് സത്യമായിരിക്കണം. ആര് പ്രണയിച്ചാലും സത്യമായിട്ട് പ്രണയിക്കും, എനിക്കതാണ് പറയാം. പക്ഷെ ഇത് ഒരു സത്യസന്ധമായ ഒരു പ്രണയത്തിൻ്റെ തുടർച്ചയാണ്. കഥ ഇന്ന് വരെ സൂപ്പർ ഹിറ്റ് പടം, ഒരു ഫാമിലി സ്റ്റോറിയാണ്. പ്രണയത്തിൻ്റെ കണ്ണില്ല, മൂക്കില്ല, വയസ്സില്ല, ജാതിയില്ല, ഒന്നുമില്ല എന്ന് പറയുന്ന ഏറ്റവും തീവ്രമായ പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു ലവ് സ്റ്റോറി തന്നെയാണ് കഥ ഇന്ന് വരെ എന്ന് പറയുന്നത്. ഏത് പ്രായത്തിലും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന പ്രണയം
അതെപ്പോഴും നമ്മൾക്ക് ഏത് ഏജിലും നമുക്കത് കാത്തു സൂക്ഷിക്കാനും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അത് കൊണ്ടുപോകാനും സാധിക്കും എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പടം കൂടെയാണ്. വളരെ നല്ല ഒരു ഫാമിലി മൂവിയാണിത്. കുടുംബത്തോടെ കുട്ടികളോടൊപ്പം വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പടം, അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു പടത്തിൽ ഏറ്റവും നല്ലത് എന്ന് പറയാവുന്ന കഥ ഇന്നുവരെ എന്നുള്ളത്. നമുക്ക് സ്നേഹത്തിൻ്റെ വില എത്രത്തോളം ഉണ്ട്, ജീവിതത്തിൽ സ്നേഹത്തിന് എത്രത്തോളം മൂല്യമുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു പടം തന്നെയാണ് കഥ ഇന്നുവരെ. പടം പൊളിയുണ്ട്, നല്ല രസമാണ്, നല്ല രസമാണ്. ഞാനത് അഭിനയിക്കുന്നുണ്ട് ബിജു എന്ന ഞങ്ങളുടെ ചെറുപ്പമായിട്ട്. എല്ലാവരും പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം, താങ്ക് യു. നല്ല പടമാണ്. ഒരു ലവ് സ്റ്റോറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഒരു ഒരു കാഴ്ചയാണ് ഈ കഥ എന്നുവരുന്ന സിനിമ. കാരണം പ്രണയത്തിൻ്റെ പല വശങ്ങൾ, പ്രണയത്തിൻ്റെ പല ഭാവങ്ങൾ, പിന്നെ അതെല്ലാം കൂടി ഈ സിനിമയിൽ ഒരുമിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതാണ് ഈ സിനിമയുടെ ഒരു വലിയ ഹൈലൈറ്റ്. എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതും അതാണ്. വിഷ്ണുമോഹൻ്റെ ആദ്യത്തെ പടം പോലെയല്ല, എങ്കിലും അതിൻ്റെ ഒരു വിഷ്ണുമോഹൻ്റെ സിനിമകൾക്ക് ഉണ്ടാവുന്ന മേപ്പടിയാനൊക്കെ ഉള്ള പോലെ ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു ഫീലുണ്ട് ഇതിനകത്ത്. ഇതിൽ ഫസ്റ്റ് ഹാഫിനേക്കാളും, മേപ്പടിയാൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ഒരുപോലെ വലിയ ടെമ്പോയിൽ പോകുന്ന സിനിമയാണ്. ഇത് ഫസ്റ്റ് ഹാഫ് ഒരു അല്പം പതിഞ്ഞ താളത്തിലും സെക്കൻഡ് ഹാഫ് ഭയങ്കര മുകളിലേക്ക് പോയിട്ട് ക്ലൈമാക്സ് ഒരു പീക്കിൽ പോയിട്ട് അവസാനിക്കുന്ന ഒരു സിനിമയാണ്. അതാണ് ഈ കഥ എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത. ഇല്ല, എല്ലാത്തരം സിനിമകളും സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് നമുക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ, ഇപ്പോൾ വലിയ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകളെ പോലെ തന്നെ ഈ സിനിമ ഒരു കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുള്ള, ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു 2 മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ വേറൊരു ഫീലിംഗ് കിട്ടുന്ന ഒരു സിനിമയാണ്. അപ്പം വലിയ സിനിമകളുടെ കൂടെ തന്നെ ഇങ്ങനത്തെ സിനിമകളും ഇവിടെ ഓടും, അങ്ങനെ സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. സിനിമ ഗംഭീരം. ഞാനത് അഭിനയിച്ചയാളാണ്. ബാക്കി പ്രേക്ഷകരോടാണ് ചോദിക്കേണ്ടത് ഞങ്ങളുടെയൊക്കെ അഭിനയം സിനിമ എങ്ങനെയുണ്ട്, നിങ്ങളാ തീരുമാനിക്കേണ്ടത്. സൂപ്പർ പടം. വലിയ ബഡ്ജറ്റിനേക്കാൾ, വലിയ ചെയ്ത പടത്തിനേക്കാൾ ഗംഭീരം, അത് ഗംഭീരം പടം. ഞാൻ പറഞ്ഞില്ല ഞങ്ങളല്ല ഇതിന്റെ ഭാഗമായ, ഞങ്ങളല്ല ഇതിന്റെ അഭിപ്രായം പറഞ്ഞത്, നിങ്ങളാണ്. നിങ്ങൾ പ്രേക്ഷകരോട് ചോദിക്കുക, എന്തായാലും ഈ സിനിമ കണ്ട ആളുകളാരും ഇതൊരു മോശം സിനിമയല്ല, ഇതൊരു ഗംഭീര സിനിമയാണെന്നുള്ള അഭിപ്രായത്തോടെ ഇറങ്ങി പോവുള്ളൂ. ഞാൻ ഈ 2 പടത്തിലും അഭിനയിച്ച ആളാണ്. വിഷ്ണുമോഹൻ്റെ 2 പടവും സൂപ്പറാണ്. നല്ല മൂവിയാണ്. എന്നെ തന്നെ സ്ക്രീനിൽ കണ്ടപ്പോ നല്ല ഇമോഷണൽ ആയി. ഞാൻ ചൈൽഡ്ഹുഡ് പാർട്ണർ ആയിട്ടാ ചെയ്യുന്ന ജാനകി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാരും കാണുന്ന ഒരു ഫാമിലി മൂവിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പടം സൂപ്പറാണ്. ഞാനിതിൽ അപ്പുണ്ണി ശശിചേട്ടന്റെ വൈഫായിട്ടാണ് അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പടം അത് പ്രണയത്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്. വളരെ നന്നായിട്ട് പിന്നെ പറയണോ, അഭിനയിച്ചതിന്റെ പെർഫോമൻസിനെ പറ്റി പറയാൻ ഞാൻ ആളല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി എന്റർടൈനർ ആണ് കേട്ടോ. എല്ലാരും കാണണം.